ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നെല്ലിക്ക കൊണ്ട് തയ്യാറാക്കുന്ന ഒരു വിഭവമാണ്. നെല്ലിക്ക ഇത്തിരി ചവർപ്പുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾ കഴിക്കാനായിട്ട് ഇത്തിരി പ്രയാസമാണ്. നെല്ലിക്ക കഴിക്കുന്നതുകൊണ്ട് ഒട്ടേറെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നുണ്ട്. പക്ഷേ കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കാൻ നമുക്ക് ഇത്തിരി പ്രയാസമാണ്. അപ്പോൾ കുട്ടികൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തയ്യാറാക്കിയാൽ മതി. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഏകദേശം 1/4 കിലോയോളം നെല്ലിക്കയും ഏകദേശം അത്രയും തന്നെ ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കരനെ നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നെല്ലിക്ക നമ്മൾ ഒന്നുകിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ കുരുവൊക്കെ മാറ്റി കട്ട് ചെയ്തതിന് ശേഷം ഒരു വെജിറ്റബിൾ ചോപ്പറിലിട്ടിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടണം. നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പ്രയാസമായിരിക്കും, അതുകൊണ്ട് ഗ്രേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു വെജിറ്റബിൾ ചോപ്പറാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് സ്ലൈസ് ചെയ്ത് നന്നായിട്ട് ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്തെടുക്കുക. മിക്സിയിലൊക്കെ ഇട്ടടിക്കരുത്. മിക്സിയിലിട്ടടിച്ചാൽ ഒരുപാട് വെള്ളത്തിൻ്റെ അംശമൊക്കെ ആവും, നന്നായിട്ട് പേസ്റ്റായി പോകും. അപ്പോൾ ചോപ്പറുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. കുരുവൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. അപ്പോൾ ഏകദേശം ഇത്രയായ നമുക്ക് ചോപ്പറിലിട്ടിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ അപ്പോൾ ഏകദേശം ചെറിയ കഷ്ണങ്ങളായിട്ടിത് മാറുന്ന വരെയും ചോപ്പ് ചെയ്യണേ. ഇപ്പം ഇത്ര ആയിട്ടുണ്ട്, നമുക്കൊന്നും കൂടി ചോപ്പ് ചെയ്യാനുണ്ട് ഇത്. അപ്പോൾ അതേ ചോപ്പ് ചെയ്യുന്നുണ്ട്, കണ്ടോ? ഇതുപോലെ ആയിട്ടുണ്ട്. ഇത്ര തരിയായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ ഇതുപോലെ പൊടിയായിട്ട് നന്നായിട്ട് തരിയാക്കി എടുക്കുക. അപ്പോൾ ഇതേ നമ്മൾ തരിയാക്കി എടുത്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്കൊന്ന് വേവിക്കണം. അപ്പോൾ വേവിക്കാനായിട്ട് വെള്ളമൊന്നും ചേർക്കരുത്. ഇതിൽ ചെറുതായിട്ട് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകും, അതിലൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്താൽ മാത്രം മതി. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള വൃത്തിയുള്ളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അടുപ്പ് ഓൺ ചെയ്തിട്ട് ഇനി നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് വേവിച്ചെടുക്കുക. നെല്ലിക്കയ്ക്ക് അതിന് മാത്രം വേവൊന്നുമില്ല, ഇത് നമുക്ക് ഒരുപാട് ദിവസങ്ങൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ ഒരു ലേഹ്യമാണ്. അപ്പോൾ ഇതേതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നെല്ലിക്കയിൽ ധാരാളമായിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സീൻ്റെ കലവറയാണ് നെല്ലിക്ക. അതുമാത്രമല്ല അയൺ അതുപോലെ മറ്റു വൈറ്റമിനുകളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് കഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കണ്ണിനും അതുപോലെ തലമുടിക്കൊക്കെ വളരെ നല്ലതാണ്, സ്കിന്നിനും അതുപോലെ തന്നെയാണ്. ഇപ്പം ഞാൻ ശർക്കര ഒരുക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ ശർക്കര നീരിൽ കടന്നിട്ട് ഇത് നന്നായിട്ട് വേവണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ശർക്കര നീരിൽ വെന്ത് നന്നായിട്ട് വറ്റി തന്നെ ഇത് ഒന്ന് വരണം. അത്രയും നേരം നമ്മൾ കുക്ക് ചെയ്തെടുക്കണം ഇത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുക്കാം, പക്ഷേ അതൊന്നും ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. കുട്ടികൾക്ക് മാത്രമായിട്ട് കഴിക്കാൻ കൊടുക്കുന്നതാണെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു 2 ഗ്രാമ്പും ഒരു ഏലക്കായും കുരുമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് ദിവസം കേടാവാതിരിക്കണമെന്ന് പറഞ്ഞല്ലോ. അത് മാത്രമല്ല ചെറിയൊരു ഫ്ലേവറും കൂടി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് ചേർക്കുന്നത്. ഒരല്പം ജീരകപ്പൊടി കൂടി ഞാൻ ചേർക്കുന്നുണ്ട്, ചെറിയ ജീരകം പൊടിച്ചത്. ഇനി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. കുട്ടികൾക്ക് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ ഉണ്ടാവാനായിട്ട് നെല്ലിക്ക ലേഹ്യം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിൽ പിന്നെ നമ്മൾ ശരീരത്തിന് ദോഷം പറ്റുന്ന ഒന്നും തന്നെ ചേർക്കുന്നില്ല, എല്ലാം വളരെ നല്ലത് തന്നെയാണ്. അപ്പോൾ ദേ നമ്മുടെ ലേഹ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചൂടാറിയതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. എല്ലാ ദിവസവും 1 ടീസ്പൂൺ വീതം കുട്ടികളെ കഴിപ്പിക്കുക. അവരിത് കഴിച്ചോളും, കാരണം ഇതിൽ നെല്ലിക്കയുടെ ചവർപ്പോ കയ്പ്പോ ഒന്നും അറിയില്ല. ഒരു ദിവസത്തിൽ 1 നേരം വീതം കഴിക്കാനായിട്ട് കൊടുക്കുക. നിങ്ങളിത് തയ്യാറാക്കി നോക്കുക. താങ്ക് യു.